Hello friends, welcome back to our channel. Innu nammal cheyyunnathu mango truffle cake inde recipe aanu. Nalla tasty aayittulla nalla ruchiyodu koodi namukku kayikkan pattuna veendum veendum kayikkan thonnuna oru taste ulla cake aanu idu. Appo namukku idinte recipe lottu pogam. Aadhi namukku dry ingredients onnu arichedukka. Njan ippo oru cup maidayum 1 teaspoon baking powder, 1/4 teaspoon baking soda, 1/4 teaspoon uppu aanu dry ingredients aayittu eduthittulladu. Idonnu nannayi onnu arichu ഒരു വിസ്ക് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. സ്പൂൺ വെച്ച് ചെയ്താലും മതി, അതല്ലെങ്കിൽ 3 തവണ അരിച്ചെടുത്താലും മതി. ഇനി നമുക്ക് 4 എഗ്ഗ് എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഞാൻ മാംഗോയുടെ എമൽഷൻ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാംഗോ മിൽക്ക് ഷേക്കിന്റെ എസൻസ് വാങ്ങിക്കാൻ കിട്ടും, ടൈഗറിൻ്റെ ഒക്കെ. അത് ഒരു 2 3 ഡ്രോപ്സ് ഇട്ടിച്ച് കൊടുത്താലും മതി. എന്നിട്ട് മുട്ട നന്നായി ബീറ്റ് ചെയ്ത് ഇതുപോലെ പതപ്പിച്ചെടുക്കണം, നല്ല സ്റ്റിഫായിട്ട് പതപ്പിച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർന്നിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക. ഒറ്റ തവണ ഒന്നായിട്ട് ചേർത്തിട്ട് നമ്മൾ ബീറ്റർ വെച്ച് തന്നെ ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. ലോ സ്പീഡിലിട്ടിട്ട് 1 മിനിറ്റ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ആ നമ്മൾ ചേർത്തിട്ടുള്ള മൈദ അതിനകത്ത് നന്നായി ഒന്ന് മിക്സ് ആയിട്ട് വരണം. ബാറ്റർ നല്ല തിക്കായിട്ട് വരും. ആ തിക്കായിട്ട് വരുന്ന സമയത്ത് 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് വെള്ളവും കൂടെ മിക്സ് ചെയ്തത് ഇതിനകത്തേക്ക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാം എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഒരുപാട് നേരം ഇട്ടിട്ട് ബീറ്റ് ചെയ്യരുത്. 1 മിനിറ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടും 1 മിനിറ്റ് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടും ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ റൗണ്ടിലുള്ള ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 160 ഡിഗ്രിയിൽ 40 മിനിറ്റും, അല്ലാത്തതാണെങ്കിൽ ഗ്യാസിലാണ് ചെയ്യുന്നതെങ്കിൽ 50 മിനിറ്റും ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായിട്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് അതിലേക്കുള്ള ഗനാഷ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 1/3 കപ്പ് വിപ്പിംഗ് ക്രീമുമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾ ഫ്രഷ് ക്രീം എടുത്താലും മതി. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് യൂസ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തോ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാനിപ്പോൾ ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. ഇതിലെ ചോക്ലേറ്റൊക്കെ നന്നായി മെൽറ്റായിട്ട് വരുന്നത് വരെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കേക്കിൻ്റെ ബാറ്ററിൽ ചേർത്തിട്ടുള്ള എമൽഷൻ തന്നെയാണ്, അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈഗറിൻ്റെ മാംഗോ മിൽക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫ് പീക്കായിട്ട് വരുന്നത് വരെ ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഈ ബീറ്റാക്കി എടുത്തിട്ടുള്ള ക്രീമിനകത്തേക്ക് ഒരു 5 6 ടേബിൾ സ്പൂണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗനാഷ് ഒന്ന് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീമും റെഡി ആയിട്ടുണ്ട്, ഗനാഷും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കും ബേക്കായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം മാത്രം കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്താൽ മതി. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ഫ്ലാറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കേക്കാണിത്. ഓവനില്ലാതെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ 50 55 മിനിറ്റ് എടുക്കും ബേക്കായിട്ട് വരാനായിട്ട്. ഓവനിലാണെങ്കിൽ 35 40 മിനിറ്റിൽ 160 ഡിഗ്രിയിൽ ബേക്കായിട്ട് വരും. ഇനി നമുക്ക് ഈ തണുത്ത് വന്നിട്ടുള്ള നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മളിത് പീസാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിൻ്റെ മുകളിൽ കൈ ഫ്ലാറ്റായിട്ട് വെച്ചിട്ട് കേക്ക് തിരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ലെവലായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 3 ലെവലായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. അത് നന്നായി ഷുഗർ സിറപ്പ് വെച്ച് നനച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ചേർത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷിൽ നിന്ന് 3 4 ടേബിൾ സ്പൂൺ ഒഴിച്ച് palette knife vechu spread edu kodukam ini mango ode season aanennundengil ningalku mango ode puree undakkiyittu adum idinte mugallil apply cheya adallengi mango cut cheyidittu cheriya piece aayittu ittu koduthalum madi ini idonnu available allathavarannundengil mango ode crush vaangikkan kittum adum idinte mugallil apply cheyidu kodukam angane venengil namukku idinte filling cheyidu edukam adokke ningalude option anusarichu maati edukavunnathana filling okke ഇനി ഞാൻ ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ബദാം ആണ് എടുത്തിട്ടുള്ളത് ഏതു വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കാഷ്യൂ നട്ട്സോ ബദാമോ പിസ്ത ഏതാ നിങ്ങൾക്ക് ഫേവറേറ്റ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി സെയിം നമ്മൾ ഇതേ ചെയ്തിട്ടുള്ള പ്രോസസ്സ് തന്നെ അടുത്ത ലെയർ വെച്ചിട്ടും ചെയ്തെടുക്കുക നനച്ചതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് ഗനാഷ് വെച്ച് കൊടുക്കുക എന്നിട്ട് തേർഡ് ലെയറും വെച്ചതിന് ശേഷം നനച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം നമുക്ക് നമ്മൾ ഫൈനൽ കോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ക്രംസ് മുകളിലേക്ക് വരാതിരിക്കാനാണ് ക്രം കോട്ട് ചെയ്യുന്നത് നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനെ നന്നായി ഫ്രോസ്റ്റിംഗ് ചെയ്തു കൊടുക്കാം അത്യാവശ്യം കട്ടിയുള്ള ഒരു കോട്ടിംഗ് കൊടുക്കണം മുകളിലായിട്ട് എന്നാലേ നമ്മൾ ഗനാഷ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ഫിനിഷിംഗ് കിട്ടുകയുള്ളൂ സൈഡിലും മുകളിലും ഒക്കെ നന്നായിട്ട് കട്ടിയുള്ള ഒരു കോട്ടിംഗ് തന്നെ കൊടുക്കുക അതിനുശേഷം അതിന്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള ഗണാഷ് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരിക്കലും ചൂടുള്ള ഗണാഷ് കേക്കിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് നന്നായി കറക്കി വിട്ട് കഴിഞ്ഞാൽ എല്ലാ വശത്തേക്കും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് താഴേക്ക് ഒലിച്ചു വരും ഇപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഗണാഷ് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ താഴെയുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിൽ ഒരു ചെറിയ ഡെക്കറേഷൻ ചെയ്തു കൊടുക്കാം ഞാൻ ഇപ്പോൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റിന്റെ ഗണാഷ് ഇവിടെ ഉണ്ടാക്കിയതുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ചെറിയൊരു വർക്ക് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള ഡെക്കറേഷൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്യുന്നത് കുറച്ച് ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ മുകളിൽ കുറച്ച് എഡിബിൾ പേഴ്സ് വൈറ്റ് കളറാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കാം ഇതൊക്കെ അവനവൻ്റെ ഐഡിയക്ക് അനുസരിച്ചും താല്പര്യത്തിനനുസരിച്ചും മാറ്റം വരുത്തി ചെയ്യാവുന്നതാണ് ഇനി ഇതിന്റെ കൂടെ കുറച്ച് ചെറിയ പേഴ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സൈഡിലാണ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് ക്രീം ബാക്കി ഉണ്ടായിരുന്നു അത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട് നോസിൽ നമ്പർ 19 ആണ് ഇട്ടിട്ടുള്ളത് ചെറിയ സ്റ്റാർ നോസിലാണ് അത് വെച്ചിട്ട് ചെറിയൊരു ഷെൽ ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രഫിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായി ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്